നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ എആർഎംസി, പ്രസിഡന്റ് ബൈ ലൂണാസ്. തൃണമൂൽ മന്ത്രിമാർ കൂട്ടത്തോടെ ബിജെപിയിലേക്ക്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വൻ പ്രതിസന്ധിയിൽ. ഭരണകക്ഷി മന്ത്രിമാർ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേരാൻ ഒരുങ്ങുന്നു. കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുന്നത് അഞ്ചു മന്ത്രിമാരെന്ന് സൂചന. ശാരദാ ചിട്ടിത്തട്ടിപ്പിൽ കുടുങ്ങിയ മമതയ്ക്ക് കനത്ത തിരിച്ചടി. മമതയെ ഞെട്ടിച്ച് അഭയാർത്ഥി ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ജുൽ കൃഷ്ണ താക്കൂറും മകനും ബിജെപിയിൽ ചേർന്നത് കഴിഞ്ഞയാഴ്ച. കളംമാറ്റത്തിന് നേതൃത്വം നൽകുന്നത് മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയും എംപിയുമായ ദിനേശ് ത്രിവേദി. പിള്ളയെ പൊളിക്കാൻ മാണി നേരിട്ട്. ആർ ബാലകൃഷ്ണ പിള്ളയ്ക്കെതിരെ നടപടി ആവശ്യവുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം. വിവാദ ഫോൺ സംഭാഷണത്തിൽ നടപടി വേണമെന്ന് യുഡിഎഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് മാണി. പിള്ള മുന്നണി മര്യാദകൾ ലംഘിച്ചു. യുഡിഎഫ് യോഗം ഉടൻ വിളിക്കണമെന്ന് ആവശ്യം. കോൺഗ്രസ് നിലപാട് നിർണായകം. മുഖ്യമന്ത്രിയും കെപിസിസി അധ്യക്ഷനും മാണിയെ അനുകൂലിച്ചാൽ പിള്ള പുറത്തേക്ക്. വിവാദങ്ങൾക്ക് സെൻസർ. വിവാദങ്ങൾ നിലനിൽക്കെ സെൻസർ ബോർഡിൽ പുതിയ സ്ഥാനാരോഹണം. പഹ്ലജ് നിഹ്ലാനി അധ്യക്ഷൻ. വിവാദ സിനിമ മെസഞ്ചർ ഓഫ് ഗോഡിന്റെ അനുമതിയിൽ പ്രതിഷേധിച്ച് രാജിവച്ചത് സെൻസർ ബോർഡ് അധ്യക്ഷ ലീല സാംസൺ അടക്കം 13 അംഗങ്ങൾ. ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവായ നിഹ്ലാനി നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ ഗോവിന്ദ് നിഹ്ലാനിയുടെ സഹോദരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രചരണ വീഡിയോ നിർമ്മിച്ച നിഹ്ലാനിയുടെ നിയമനവും വിവാദത്തിൽ. ഇംഗ്ലീഷ് പരീക്ഷയും തോറ്റു. ത്രിരാഷ്ട്ര പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി. ഇംഗ്ലണ്ട് ഇന്ത്യയെ തകർത്തത് 9 വിക്കറ്റിന്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 153 റൺസിന് ഓൾ ഔട്ട്. 44 റൺസ് എടുത്ത സ്റ്റുവർട്ട് ബിന്നി ടോപ് സ്കോറർ. ഇന്ത്യയെ പിടിച്ചുകെട്ടിയത് 5 വിക്കറ്റ് എടുത്ത സ്റ്റീവൻ ഫിന്നും 4 വിക്കറ്റ് എടുത്ത ജെയിംസ് ആൻഡേഴ്സണും. ഇംഗ്ലീഷ് ഓപ്പണർ ഇയാൻ ബെല്ലിനും ജെയിംസ് ടെയ്ലറിനും അർദ്ധ സെഞ്ചുറി. കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി, പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.